നമസ്കാരം. യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം യു പിയുടെ മുഖച്ഛായ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കാണാത്ത വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് യോഗി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ വികസന പ്രവർത്തനങ്ങളെ പോലും പുച്ഛിച്ചു തള്ളുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട്. എന്നാൽ ഇതിൽ എത്ര പേർക്കറിയാം യു പിയിലെ ഈ മാറ്റത്തെക്കുറിച്ച്? അതുപോലും അറിയാതെയാണ് പലരും യോഗിയെ പുച്ഛിച്ചു തള്ളുന്നത്. ഈ വികസനത്തിന്റെ നേർചിത്രമാണ് ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വാരണാസി മണ്ഡലത്തിൽ ഗ്രഹ സമ്പർക്കം നടത്തി സ്ത്രീകളുമായി സംവദിച്ച മഹിളാ മോർച്ച ദേശീയ സെക്രട്ടറി പത്മജ എസ് മേനോനും പറയാനുള്ളത്. അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. സ്ത്രീകളുമായിട്ട് ഗ്രാമങ്ങളിൽ പോയി അവർക്ക് കിട്ടിയ സെൻട്രൽ ഗവൺമെന്റ് പദ്ധതികളെ കുറിച്ച് ആരായും അവര് ഇവിടുത്തെ യോഗി സർക്കാരിന്റെ പ്രവർത്തനത്തിൽ എത്രമാത്രം സന്തുഷ്ടരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇന്നലെ ഇപ്പൊ പോയപ്പോ ഒരു മോള് ബി എക്ക് പഠിക്കുന്നു, ഒരാൾ എം എക്ക് പഠിക്കുന്നു. അവര് പറയുന്നത് മുമ്പ് ഇങ്ങനെ പഠിക്കാനേ പറ്റില്ല, കാരണം ഗ്രാമത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ തന്നെയുള്ള പൂവാലന്മാര് ഇവരെ ശല്യം ചെയ്യുകയും ഇവരുടെ പുറകെ നടന്ന് കമന്റ് അടിക്കുകയും ചൂളം വിളിക്കുകയൊക്കെ ചെയ്തു. കാരണം പെൺകുട്ടികളെ വീടിന് പുറത്തേക്ക് അയക്കുവാൻ തന്നെ അച്ഛനമ്മമാർക്ക് പേടിയായിരുന്നു. അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം അതുകൊണ്ട് തന്നെ നിഷേധിക്കപ്പെട്ടിരുന്നു, ഈ ആൺകുട്ടികളുടെ ശല്യം കാരണം. ഇപ്പോ യോഗി സർക്കാർ വന്നതിന് ശേഷം കൂട്ടം കൂടി നിന്ന് പെൺകുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന ആൺകുട്ടികൾക്ക് നല്ല രീതിയിൽ പണിഷ്മെന്റ് കൊടുക്കുന്നത് കാരണം അങ്ങനെയുള്ള പൂവാലശല്യം ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഗ്രാമത്തിന് പുറത്ത് കോളേജുകളിലോ സ്കൂളുകളിലോ പോയി പഠിക്കാനായിട്ട് അവസരം കിട്ടുന്നു എന്ന് പറഞ്ഞതൊരു വലിയൊരു അറിവായിരുന്നു. പെൺകുട്ടികൾ പറഞ്ഞത് അവരുടെ സ്വാഭിമാനത്തിനും അവരുടെ സേഫ്റ്റിക്കും വളരെ പ്രാമുഖ്യം കിട്ടുന്നത് കാരണം അവർക്ക് പഠിച്ച ഒരു നല്ല നിലയിൽ എത്തുവാനായിട്ട് വീട്ടുകാർ അവരെ സമ്മതിക്കുന്നു എന്നാണ് പറഞ്ഞത്. വേറൊരു പെൺകുട്ടി വളരെ ഗ്രാമത്തിലാണെങ്കിലും നല്ല ഭാഷാ പ്രാവീണ്യത്തോടെ ഇംഗ്ലീഷ് സംസാരിച്ചൊരു പെൺകുട്ടി ഞങ്ങളോട് പറഞ്ഞത് ഈ സർക്കാർ വന്നതിന് ശേഷമാണ് അവർക്ക് എല്ലാ തരത്തിലുള്ള മര്യാദ ലഭിക്കാൻ തുടങ്ങിയത്. അതുപോലെ അവർ പറയുന്നത് ഇവിടെയുള്ള മറ്റ് പാർട്ടികൾ എന്തൊക്കെ തരത്തിലാണ് ആൾക്കാരെ കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്ന പോലെ എന്നാണ് ആ കുട്ടി പറഞ്ഞത്. കാരണം ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഒന്നും ഇന്ത്യയിൽ അഫക്ട് ചെയ്യില്ല. ഇന്ത്യ ഒരു വേറെ ഒരു ലോകത്തിന്റെ ഭാഗമാണ്. ഇവിടെ എല്ലാം ഇതായിരിക്കണം എന്ന് പറയുമ്പോൾ ലോകത്ത് വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും ലോകത്തിനെ പൊതുവെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളും നമുക്ക് കൂടി ബാധിക്കുന്നതാണ്. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശരിയാക്കണം. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ യു പിയിലാണെങ്കിൽ ഇത്രമാത്രം ഏറ്റവും ജനസംഖ്യയും ഏറ്റവും വിസ്തീർണം കൂടിയ ഒരു സംസ്ഥാനമാണ് യു പി. അവിടെ പോലും എല്ലാവർക്കും കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നുവെങ്കിൽ ഈ സർക്കാരിനെ നമ്മൾ അഭിനന്ദിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം എന്നാണ് പറയുന്നത്. ഇന്നലെ ഞങ്ങൾ പോയത് ഒരു ബഡാഗാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു നാട്ടിൻ പുറമാണ്. സ്ത്രീകളെ പുറത്തേക്ക് ഇറക്കാൻ തന്നെ ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടി. അവർ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത അവസ്ഥയിൽ ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ കൂട്ടം കൂടി സ്ത്രീകൾ ഞങ്ങളുടെ പുറകെ വരികയും ഞാനതെൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ പറയുകയും ശൗചാലയം കിട്ടിയതാണ് അവർക്ക്, അതായത് ടോയ്ലറ്റ് കിട്ടിയതാണ് ഒരു വലിയ കാര്യമായിട്ട് അവർ പറയുന്നത്. വീടുകൾ ലഭിച്ച സ്ത്രീകൾ, അതുപോലെ ഗ്യാസ് അടുപ്പ്, അവിടെ ഇങ്ങനെ നമ്മുടെ ചാണകത്തിന്റെ വറളി ഉണ്ടാക്കിയിട്ട് അതിലാണല്ലോ അവര് അടുപ്പായിട്ട് വെച്ചോണ്ടിരുന്നത്. അതൊക്കെ മാറിയിട്ട് അവര് ഗ്യാസ് കിട്ടിയതിന് എത്ര മാത്രം അവർക്ക് നന്ദി പറഞ്ഞിട്ടും തീരുന്നില്ല എന്നുള്ളതാണ് ഇത്. പിന്നെ ഈശ്രം കാർഡിൽ രൂപ ബാങ്കിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. ഈശ്രം കാർഡ് കിട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉള്ള എല്ലാ വിധത്തിലും വിദ്യാഭ്യാസമാണെങ്കിൽ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്ക് അതിനാവശ്യമായ പഠനോപകരണങ്ങൾ, ടാബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നു ഗവൺമെന്റ്. അങ്ങനെ വിവിധ തരത്തിലുള്ള വികസനം മുൻനിർത്തി തന്നെയാണ് യോഗി സർക്കാർ മുന്നോട്ട് പോകുന്നത്. എവിടെ പോയാലും യോഗി മോദി എന്നുള്ളതൊരു ക്വിൻസിനെ അഭിസംബോധന ചെയ്യുന്നത് പോലെയാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. യോഗിജി മോദിജി രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് അവർ കാണുന്നില്ല. രണ്ടുപേരും ഒന്നാണ്, ഒരു കോയിന്റെ രണ്ട് ഭാഗം എന്നുള്ള നിലയിൽ അവരെ മുൻനിർത്തി അവര് ജനങ്ങൾ സന്തുഷ്ടരാണ്. ഗ്രാമങ്ങളിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. നഗരങ്ങളിലുള്ള ഞങ്ങൾ യാത്രാമധ്യേ
ഞാനും ഒരു ജേർണലിസ്റ്റ് ആയിരുന്നാലും എവിടെയെങ്കിലും ഒരു ആൾക്കാരെ കണ്ടാൽ വേഗം കാറ് നിർത്തി കാര്യങ്ങൾ ചോദിക്കും. ആർക്കും ഇതുവരെ എന്റെ അഭിപ്രായത്തിൽ ഒന്നും തന്നെ മോശമായിട്ട് ഈ സർക്കാരിനെ കുറിച്ച് പറയുവാനായിട്ട് കിട്ടിയിട്ടില്ല. അവർ പറയുന്നത് പോലെ 12 വർഷം മുമ്പ് കണ്ട വാരണാസിയല്ല ഇപ്പോഴുള്ളത്. കേരളം എന്ന ഇട്ടാവട്ടത്ത് കിടന്ന് യോഗിക്കെതിരെ അലമുറയിടുന്നവർ ഇതുകൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.